ഈശ്വരൻ സാക്ഷി, ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങിയതാണേ. ആരെയും തോൽപ്പിക്കാനല്ല, എന്നാ ഞാനൊട്ട് തോറ്റു തരൂല. ഒന്നിലും ഞാൻ അല്ലെങ്കിലും നീ, ആരേലും ഒരാള് മതി ഇവിടെ. അല്ലേല് വേണ്ട, ഞാൻ തന്നെ മതി. നിനക്കൊക്കെ മാനാഭിമാനം ഇല്ലാത്ത എന്താ ചെയ്യ? എത്ര കാലായി നാട്ടി ഒടുക്കണം, എവിടെ പോയി? നാല് കാലും ഒരു വാലും പിന്നെ ആവശ്യമില്ലാത്തൊരു മീശി. അടുക്കള വിട്ടാ തട്ടുമുറം, തട്ടുമുറം വിട്ടാ അടുക്കള. നിന്നെ കൊല്ലാനും തിന്നാനും ഒന്നല്ല, ഇവിടെ വിട്ടു പോണം, അത്ര ഉള്ളൂ. കൃഷ്ണ പോയി. കൃഷ്ണ വന്നു വന്നു. നേരെ അങ്ങടെ വിളിച്ചാമ്പോ തുടങ്ങും ഒരു പെരിച്ചാഴി. നീയും പിടിച്ചു കിട്ടിന്നായപ്പോ വിളിച്ചില്ലേ അമ്മ? എന്നേലും എന്റെ കിട്ടും. അതിന് പെരിച്ചാഴി കൂടെ വിചാരിക്കണം. വലിയൊരു അധ്വാനം കഴിഞ്ഞു വന്നതല്ലേ, ദാഹം മാറട്ടെ. വേണമെങ്കിലേ കുറച്ച് തലേ കൂടെ ഒഴിച്ചോളൂ, തണുക്കട്ടെ ഒന്ന്. ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും വലിയ തമാശ വേണ്ടട്ടോ, ഭാവിയിൽ അത് ദോഷം ചെയ്യും. പെണ്ണാണേ, ചിരിക്കാൻ ഞാനിപ്പോ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ കൂട്ടുകാരെ. എപ്പോഴെങ്കിലും നീ തമാശ പറയുമല്ലോ, അപ്പോ അതിലേക്ക് വരവ് വെക്കാം. ഇപ്പൊ അവിടെ ഇരിക്കട്ടെ, ചിരിച്ചു പോയില്ലേ. കുട്ടിശങ്കർ എത്തിയോ? അച്ചാറാൻ നിർത്തിയിരുന്ന മാങ്ങയാ, അതൊക്കെ പൊട്ടിച്ചു അല്ലേ. കാശും കണക്കും, കാശും കണക്കൊക്കെ പിന്നെ നോക്കാം. ആദ്യം കുട്ടിശങ്കരെ ഒന്ന് കാണട്ടെ, നോട്ടപ്പശക് വല്ലതും പറ്റിയിട്ടുണ്ടെന്ന് അറിയണല്ലോ. കുട്ടിശങ്കറിന്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും നോട്ടപ്പശക് പറ്റും തോന്നുന്നുണ്ടോ കൃഷ്ണ? തോന്നൂലോ, മുമ്പ് പറ്റിയിട്ടുണ്ടല്ലോ. കുട്ടിശങ്കരാ, എങ്ങനെയുണ്ട്? ആനക്ക് സുഖചികിത്സ തുടങ്ങാന്ന് പറയായിരുന്നു കുട്ടിയായര്. ആയിക്കോട്ടെ, കഴിഞ്ഞ വർഷത്തെ പോലെ സുഖചികിത്സ കുട്ടിയാർക്കാവരുത്, ആനക്ക് തന്നെ ആവണം. കുട്ടിശങ്കര, പാപ്പനാണെന്നുള്ള വിചാരം ഗോവിന്ദനില്ലെങ്കിലും ആനയാണെന്നുള്ള വിചാരം നിനക്കുണ്ടാവണം കേട്ടോ. നീ ആ കാശും കണക്കൊക്കെ എടുത്ത് വന്നു. കൊല്ലങ്കോട് ഉത്സവത്തിന്റെ ആനവക കണക്ക്, ഉത്സവത്തിന്റെ ആവക കണക്ക്. ഒരു നൂറ് നൂറ്റമ്പത് ഉറുപ്പി എങ്ങും തൊടാണ്ട് നിക്കണ്ടല്ലോ ഗോവിന്ദ. അത് വഴിച്ചിലുണ്ടോ? ചില വേറെ ഉണ്ടല്ലോ, കൊല്ലംകോട് നിങ്ങളുടെ ഒരു വഴിയല്ലേ ഉള്ളൂ. പല വഴിക്കായിട്ട് പലതവണ വന്നിട്ടില്ലല്ലോ. പിന്നീടോ വഴിച്ചെലവ്? പാഴ് വഴിച്ചെലവ് അങ്ങനെ. ആ നൂറ്റമ്പത് ഉറുപ്പിയ ഓട്ടോറിക്ഷയുടെ അതായിരിക്കും. ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷയുടെ ഒരു കണ്ണാടിയില് കുട്ടിശങ്കറിനൊറ്റ പിടുത്തം. അഞ്ഞൂറായനെ പറഞ്ഞ് പറഞ്ഞ് നൂറ്റമ്പത് ഒതുക്കി. അപ്പോ ആ നൂറ്റമ്പത് ഗോവിന്ദന്റെ കണക്കിൽ. ഗോവിന്ദൻ പറ്റിയത് 150. ഗോവിന്ദൻ പറ്റിച്ചത് 150. ഞാൻ പറ്റിച്ചെന്നാ? ഇത് എന്താ എത്തന്റെ കൃഷ്ണ? എഴുതി അങ്ങനെയാണെങ്കിലും വായിക്കേണ്ട, അങ്ങനെയല്ല. ഗോവിന്ദൻ പറ്റിയെന്ന് തന്നെയാ. ആ അക്ഷരത്തെട്ടാണല്ലേ, ഞാൻ മേടിച്ചു. സഹാരല്ലടാ, ഒരു വഴിക്ക് പോയി വരണതല്ലേ അവര്. ഏതെങ്കിലും ഒരു കണക്കിലങ്ങോ, അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ ആരെ ബോധിപ്പിക്കാൻ? അത് ശാസ്ത്രം. അതല്ല ശാസ്ത്രം, കൊല്ലാനായാലും പോറ്റാനായാലും ഒരു കണക്കുണ്ടാവണം. വിത്തിന് കണക്കുണ്ടായാലും വിളവിന് കണക്കുണ്ടാവും. അത് ശാസ്ത്രം. അത് തന്നെയാ ശാസ്ത്രം. ഇതിനിപ്പോ എന്താ പേര് ജാനുമേ? സാമ്പാറ്. കണ്ണി കണ്ടതൊക്കെ വെട്ടി നുറുക്കിട്ട സാമ്പാറാവോ? ആവോ. ഒക്കേറ്റിലും വേണം ഒരു കണക്ക്. ഇത്ര ആൾക്ക് ഇത്ര വെള്ളത്തിൽ, ഇത്ര കായികർക്ക് ഇത്ര മസാലക്കൂട്ട്. അത് മനസ്സിലുണ്ടാവണമെങ്കിലേ ഇത് മനുഷ്യന്മാർക്ക് തിന്നാനുള്ളതാണെന്നുള്ള വിചാരം കൂടെ ആദ്യം മനസ്സിൽ വേണം. മനസ്സിലായോ? ഞാൻ ആദ്യമായിട്ട് സാമ്പാർ ഉണ്ടാക്കല്ലോ. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തരുമോ? അല്ലല്ലോ. എവിടെ കായം? കായോ? ഇനിയിപ്പോ അങ്ങനെ ഒരു വസ്തു കേട്ടിട്ടേ ഇല്ല. ഉപ്പ് വെക്കേണ്ട അടുത്ത് ഒലക്ക കൊണ്ടുപോയി. എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു തള്ള. ആരായാലും ശരി, എന്നെ തള്ളയെന്ന് വിളിക്കുന്ന എനിക്കിഷ്ടല്ല. വേണ്ട, മോളേന്ന് വിളിക്കാം. എന്താ പോരെ മോളെ? തുടങ്ങിയോ രണ്ടാളും? സാമ്പാറിലെ ഒരല്പം മസാല കൂടി. അപ്പൊ ഞാനും ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു. അപ്പൊ സാമ്പാറിൽ ഒരു അല്പം മസാല അങ്ങോട്ട് കൂടി. അപ്പൊ ഞാനും ഒരു അല്പം ചെന്ന് എടുക്ക കൃഷ്ണ. എനിക്ക് ആ കുന്തം കൈ കൊണ്ട് തൊട്ടാ മതി, അപ്പൊ ചെവിട്ടിൽ ഇങ്ങനെ കിരികിരിക്കാന്നാവും. ഓ ഹലോ, ആണല്ലോ, ഈശ്വരമംഗലം തന്നെ. ജാനുമയ്ക്കൊന്ന് കൊടുക്കാനോ? കൊടുക്കാലോ. അടിയോ ഇടിയോ എന്താ വെച്ചാ പറഞ്ഞാ മതി. ഇപ്പൊ കൊടുക്ക. ഏ ഓ, ഫോണോ? കൊടുക്കട്ടോ തള. ജാനുമോളെ, ഫോൺ. മോൻ പേർഷ്യെന്ന് വിളിക്കണോ? രണ്ട് മക്കള് പേർഷ്യയിലുണ്ട്. എന്നാലും ഇവിടത്തെ ഉപ്പുമ്പിളി തെറ്റിക്കാൻ മുടങ്ങാണ്ട് കെട്ടിയെടുത്തോളം നേരം. ഹലോ, ഞാനാണ് മോനെ. എന്തിനായി പാവത്തിനെ ഭ്രാന്ത് പിടിപ്പിക്കണേ? എനിക്ക് ഫോണിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൂടാ? നീരാണ് മുട്ടിനെ. കുട്ടികൾ ആരെങ്കിലും വരുമ്പോ ഒരു മൊബൈൽ ഫോൺ ഇങ്ങോട്ട് കൊടുത്തയക്ക്. അതാകുമ്പോ വിളി നടക്കും, പണി നടക്കും. എന്താ പണി? ആ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്ന പാവൻ സാമ്പാറിന്റെ കഷ്ണത്തിനറിയാം ജാനുമ്മയുടെ പണിത്തിരക്ക്. പെർമാണിത്തരം കൂടെ കൂടുന്നുണ്ട്.
പുല്ലും വൈക്കോലും ഒന്നും അങ്ങാടിത്തീറ്റ തന്നെ വേണല്ലേ. നിർത്തണ്ട, ഞാൻ ഈ കണ്ണിക്കണ്ട പൊടിയൊക്കെ കലക്കി തരല്. ഒന്നിങ്ങോട്ട് വരിക, ഞാൻ ആ കഥകളി ഒന്ന് കാണാനാ. എന്താ കഥ? നരകാസുരവധോ കീചകഥ? വരാനല്ലേ പറഞ്ഞത്? ഓ, ഓയൂർ കൊച്ചുഗോവിന്ദൻ പിള്ളയും കലാമണ്ഡലം കൃഷ്ണനായരും അല്ലേ? എന്തിനാ കുട്ടി വെറുതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചതാ. ഓ, എന്തിനാ പൈസ ഇല്ലാതെ വന്നതെന്ന ചോദിച്ചത്? പൈസ എന്തിനാ? ആനവാലിന്. ഓ, ആനവാല് കള്ളക്കടത്താണല്ലേ. 10-ാം ക്ലാസ് പരീക്ഷ ജയിക്കാൻ ആനവാല് കൊണ്ട് മോതിരം കെട്ടിത്തരാന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. 25 രൂപയുള്ളൂ അത്രേ. ആ, അതേതായാലും നന്നായി. ഇനി പഠിക്കണ്ടല്ലോ. ആനവാലുള്ളത് കൊണ്ട് 10-ാം തരം കുശാലായി. ഇത്രയും നിറച്ച ആനവാലുള്ളത് കൊണ്ടാണല്ലോ ഈ കണ്ട ആനയൊക്കെ 10-ാം തരം പാസ്സായി നിൽക്കുന്നത്. പാപ്പാമാര് വേറെയും പൊയ്ക്കോണെ. ഇവിടെ നിന്ന് ഇനി മേലെ ഈ ഭാഗത്ത് കണ്ടുവരുത്. ഒരു സാധു ജന്തുവിന് ദൈവം കൊടുത്തൊരു വാല്, അതിലൊരു 4 രോമം, അതുപോലും വെറുതെ വിടില്ലല്ലോ ഗോവിന്ദൻ. ഞാൻ ആനവാലൊന്നും പറഞ്ഞു വിടില്ല. ഇതിപ്പോ ആരോടാ ചോദിക്കുക? ആനയോട് ചോദിക്കാൻ പറ്റുമോ? വാല് പറയില്ലായതുകൊണ്ട് അത് അറിയണ്ടാവില്ല പാവം. കോലോത്ത ആനക്ക് മാത്രം വാല് തലയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ലോ ദൈവത്തിനെ. അത് ഇരുന്നിടത്ത് ഇരിക്കാൻ സമ്മതിച്ചാ മതിയേ. കൃഷ്ണൻ ഒരു കാര്യം ചെയ്യും, എന്തിന് കണക്ക് എഴുതി വെക്കുന്ന ആളല്ലേ, ചെന്ന് ആനയുടെ വാലെടുത്ത് അതിൽ നേരത്തെ പറഞ്ഞ രോമം എത്രയാണെന്ന് എഴുതി വെക്ക്. പിന്നെ രോമം എഴുതുമ്പോ രേമെന്നായി പോകരുത്, അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളായിട്ട് പറഞ്ഞതാ. പിന്നെ ദിവസം രാവിലെയും വൈകിട്ടും രാത്രി എണ്ണി തിട്ടപ്പെടുത്താലോ, കൃഷ്ണൻ ഉറക്കവും കിട്ടും, ഗോവിന്ദന് പേരുദോഷം മാറി കിട്ടും. അത് മാറണമെങ്കിൽ തെക്കോട്ട് എടുക്കണം. കാറ്റ് പോയാൽ അന്നൊരു ദിവസം എല്ലാരും പറയും അയ്യോ വാ എന്ന്. നല്ലത് പറയും, ഇയാളുടെ കാര്യത്തിൽ അതും ഉണ്ടാവില്ല. ചിണ്ടാ പ്രാണികളുടെ പ്രാക്കുണ്ടാവുകയേ. ഓ, ഇയാളീ കോലോത്ത് തന്നെ നിന്ന് പോയത് നന്നായി. വല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുകയായിരുന്നെങ്കിൽ ഇന്ത്യയിലെ പാപ്പാമാരുടെ സ്ഥിതി എന്തായിരുന്നു? പറഞ്ഞോട്ടിച്ചക്കരാ. എന്തേ അഭിപ്രായമൊന്നും ഇല്ലേ? ഇത് കുട്ടികളിയല്ല. 41 ദിവസം വൈദ്യർ പറഞ്ഞാൽ 41 ദിവസാ. ഞങ്ങടെ കുടിക്കാ. പറയാൻ എളുപ്പാ, നീ ആണെങ്കിൽ കുടിച്ചിറക്കോ ഈ കയ്പ്. തലകറക്കം, വിശപ്പില്ലായ്മ, നടുവേദന, ഇതൊക്കെ ആർക്കാ? എനിക്കാ. ഇനിയിപ്പോ കഷായം കുടിക്കാൻ ഒരു കൂട്ടിനാണെങ്കിൽ നല്ല അമ്പലപ്പുഴ പാൽപ്പായസം പോലുണ്ട്, കുടിക്കാ. ഇനി ശർക്കര ഒന്നങ്ങോട്ട് നാവിൽ വെച്ചോളൂ. എന്തെങ്കിലും ആയി കിടപ്പിലായാലേ പോണതാർക്കാ? എന്നെ പോവാറായില്ലേ കൃഷ്ണ, വെയിലാറി തുടങ്ങി. ഒന്ന് ചെന്ന് എടുക്കുന്നതല്ലേ, നിങ്ങളുടെ മസ്കറ്റിലെ മോനായിരിക്കും. കുറെ മക്കളോടെ വേണമായിരുന്നു. ചൈനയിലേക്കും ഉഗാണ്ടിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ കയറ്റി അയക്കലോ. ഹലോ, ആ സുധി കുഞ്ഞാണോ? ഹലോ അമ്മയുടെ മോൻ, വിളിച്ച വിളി കേൾക്കാവുന്നിടത്തുണ്ടായിട്ട് ഒരു ഫോണ് പോലും. തിരക്കോട് തിരക്ക് അല്ലേ സുധി. അത് പിന്നെ, അമ്മയുടെ പരാതി തീർക്കാൻ കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരാൻ നിക്ക. വെക്കേഷൻ ഞങ്ങൾ അമ്മയുടെ അടുത്ത്. എന്തേ? ഇത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞു നീയ്. എന്നിട്ട് ജയശ്രീ മക്കളെയും കൊണ്ട് തായ്ലാന്റിൽ പോയി സുഖവാസത്തിന്. ഇതങ്ങനെയല്ല, തൃപ്പൂണിത്തുറയെന്ന് ഓർമ്മിളിച്ച് വിളിച്ചപ്പോ ചേച്ചിയും പറഞ്ഞു അവധി കാലം അമ്മയുടെ കൂടെയാണ്. ഞങ്ങൾ ഉറപ്പിച്ചു. നേരോ എന്നാ പിന്നെ കാര്യങ്ങൾ ഒരു ഉത്സവമായിക്കോട്ടെന്ന് വെച്ച് ബോംബെന്ന് ദേവേട്ടനെയും അഹമ്മദാബാദിലേക്ക് വല്യച്ഛനെയും ശേഖരൻ ചെറിയച്ഛൻ ബാക്കി ചെറിയച്ഛന്മാര് അമ്മായിമാര് എല്ലാവരും അങ്ങോട്ട് വിളിക്കാം. അമ്മയുടെ പരാതി അങ്ങോട്ട് തീരട്ടെ. അപ്പൊ മാളുവോ? സാഹിത്യകാരി അമ്മ തന്നെ നേരിട്ടൊന്ന് വിളിച്ചു പറയും. ഞാൻ വിളിക്കുമ്പോ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയും. അല്ല, എന്തേ നിനക്കിപ്പോ ഇങ്ങനെ തോന്നാൻ? എനിക്ക് അങ്ങനെ തോന്നി, അല്ലെങ്കിൽ തന്നെ അതിനിപ്പോ എന്തെങ്കിലും കാരണമാണോ അമ്മ? എത്രയായി എല്ലാവരും ഒത്തുകൂടിയിട്ട്. എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. അമ്മ വിശ്വസിച്ചോളൂ, ഉറപ്പിച്ചോളൂ. വെക്കട്ടമ്മേ, ഇത്തി തിരക്കണ്ടേ? അപ്പോഴേക്കും വെച്ചു. കൃഷ്ണ നീ കേട്ടോ, ഈ അവധിക്ക് ഈശ്വര മംഗലത്തെ അത്ര എല്ലാരും. ഓ, അതിശയായിരിക്കണു, എത്ര കാലായി, എപ്പോഴെല്ലാരും എത്തിയ? വലും പറഞ്ഞോ. അതവൻ പറഞ്ഞില്ല. അമ്മ ചോദിക്കണ്ടേ, അതല്ലേ ചോദിക്കേണ്ടത്. നമുക്കൊന്ന് ഒരുങ്ങണ്ടേ? വരട്ടെ, എല്ലാരും വരട്ടെ, കോവിലാകൊന്ന് ഉണരട്ടെ. ആ കൊട്ടാരം പോലത്തെ കോയിലൊത്ത് ഇങ്ങളും ഒരു അമ്മി നാല് പൈക്കളും. അപ്പൊ കുട്ടിശങ്കരങ്ങൾ മറന്നു. കുട്ടിശങ്കരം മാത്രമല്ല, പാപ്പാൻ കോകുന്നുണ്ട്. ഈയിടെയായിട്ട് കൃഷ്ണൻ തല മറന്ന് എണ്ണ തേക്കുന്നു. അല്ല പറഞ്ഞേ ഉള്ളു. ആനന്റെ കൂടെ ഓട്ടോറിക്ഷയിൽ പാപ്പാനും ഉണ്ടാവും. ഏയ്, അതൊക്കെ കോലോത്ത കാര്യം. തമ്പ്രാക്കന്മാര്, ആന, പാപ്പാൻ, അതിനിടക്ക് മുടിവിട്ടാൻ എന്ത് കാര്യം? പാപ്പാ നിന്റെ പണി നോക്ക്. അതെങ്ങനെ ആ പണി അറിഞ്ഞിട്ട് വേണ്ടേ? മാൻഡാ, കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങി സ്റ്റോക്ക് ചെയ്തോളൂ കേട്ടോ. ഈ പാക്കറ്റിൽ നൂഡിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് വേണം. 8-9 കൊല്ലം മുമ്പ് ഒരു ഓണത്തിന് എല്ലാരും കൂടെ ഒരുമിച്ച് കണ്ടത്. പിന്നെ വരും,
ഒരാള് വരുമ്പോ വേറൊരാൾ ഉണ്ടാവില്ല. അന്നും അഹമ്മദാബാദിലെ വലിയ ഓർമ്മ തമ്പുരാ എത്തിയിട്ടില്ല എന്നാ നിന്റെ ഓർമ്മ. മായിന്റെ ഓർമ്മ ശരിയാ, വലിയ ഓർമ്മ അന്ന് വന്നില്ല, പിന്നെ വന്നു പോയി. അച്ഛൻ വന്നേന്റെയും പോയേന്റെ കണക്ക് ഇവിടെ ഉണ്ടാവില്ലല്ലോ, ലോയക്കാരല്ലേ. കളിക്കൂട്ടുകാരെ വരുന്നുണ്ടോ മൂപ്പരെ? വന്ന് പോയിക്കോട്ടെ, സ്വന്തം നാടും വീടും ഒക്കെ അല്ലേ, വരണ്ടാറാണോ? എല്ലാരും ഒന്ന് എത്തട്ടെ, എന്നിട്ട് വേണം കോലോത്തേക്ക് ഒന്ന് ഇറങ്ങാൻ. അതെ 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 അതെ. ഇനി വല്യച്ഛൻ വന്ന മറ്റവനുമായിട്ട് അങ്ങോട്ട് ഇറങ്ങണ്ട, ഒരിക്കൽ വട്ടിലാക്കിയത് രണ്ടാളും കൂടെ ഡാൻസും പാട്ടും ഒക്കെ ഇട്ട്. പിന്നെ എനിക്ക് പണിയായി, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാണ്, അത് ജനിച്ചപ്പോഴേ ഇല്ല, പിന്നെ ഈ ചാവാൻ പോണ നേരത്ത്. പാപ്പാൻ ഗോവിന്ദന്റെ കളി എന്നോട് വേണ്ട കേട്ടോ. എല്ലാരും കൂടി എത്തിയാ നല്ല രസമായിരിക്കല്ലേ കൃഷ്ണ? രസമൊക്കെ തന്നെയാ, പക്ഷേ കുട്ടികൾ കുറെ ഉണ്ടാവുമല്ലോ. വാനരപ്പടാ ഉള്ള ചെടിയും പൂവും ഒക്കെ നാശാക്കി, മീനെ പിടിച്ച് കുളവും കലക്കി, പിന്നെ ഒരു ചെമ്പോത്തും അണ്ണാനും കൂടെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. നമുക്ക് മിണ്ടി പറയാൻ ആ മിണ്ടാപ്രാണികളല്ലേ ഉള്ളൂ. വന്നവരങ്ങോട്ട് പോവേ. കുട്ടിശങ്കറിന് കുറച്ച് പട്ട വെട്ടാനുണ്ടായിരുന്നു. ഓ, കുട്ടിശങ്കറിന്റെ പട്ട കള്ള പാർബറേ. ഒരു കാര്യം ചോദിച്ചോട്ടെ കൃഷ്ണ? കാര്യമൊക്കെ പിന്നെ ചോദിക്കാം, കാര്യം ചോദിക്കാൻ കണ്ടു നേരെ. സുധി എന്നെയും വിളിച്ചു പറഞ്ഞു എല്ലാവരും വരണ്ടെന്ന്. അതേതായാലും നന്നായി, ഇന്ന് കണ്ടവരെ നാളെ കാണില്ലല്ലോ. നിങ്ങളുടെ ഏട്ടണ്ടായിരുന്ന കാലത്ത് മൂപ്പർക്ക് നിർബന്ധമായിരുന്നല്ലോ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എല്ലാരും ഒന്ന് ഒത്തുകൂടണമെന്ന്. നേരാ, ഏട്ടൻ മരിച്ച പിന്നെ അതൊക്കെ അങ്ങോട്ട് നിന്നു. സുധിയെങ്കിലും അങ്ങനെ ഒന്നും ആലോചിച്ചല്ലോ. ശേഖരൻ ചെറിയച്ചൻ എപ്പോഴെത്തിയേ? ഞാനെപ്പോഴേ വന്നു, എന്നെ കാണണ്ടേ? നമ്മളിനി അങ്ങനെ കാണാനൊന്നും കിട്ടില്ല, ഇവിടെ കാര്യങ്ങൾ ഉത്സവമാകാൻ പോവല്ലേ. ഉത്സവം എന്തിനാ ഇപ്പൊ ഇവിടെ ഒരു ലൈറ്റ്? കണ്ണ് കാണാഞ്ഞിട്ട് കത്തിച്ചതാ. കണ്ണ് പൊട്ടന്മാർക്ക് ലൈറ്റ് ഇട്ടിരുന്ന കാര്യം? ഒന്നിൽ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാ, അല്ലെ കണ്ണ് മാറ്റി വെക്കുക. ഇതൊന്നും അല്ലെ പണി നിർത്തി പോവുക. തൊട്ട ഷോക്ക് അടിക്കുന്ന ബില്ലാണേ. നിങ്ങൾക്ക് ഇങ്ങനെ സ്വിച്ചുമ്മ കിടന്ന് കളിച്ചാൽ മതി, ബില്ല് കോലത്തുന്നാ. ആ, മണ്ണിശ്ശേരിയിലെ നാളികേരത്തിന്റെ കണക്കാ. ഞാനിങ്ങോട്ട് ഇറങ്ങാൻ നാല് ദിവസം വൈകി. പാലക്കാട്ടൊക്കെ ഇപ്പൊ നാളികേരത്തിന് തീരെ വില ഇല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കാറുള്ള വീട് തന്നെ, വില കുറവാപ്പോ. മണ്ണിശ്ശേരി നാളികേരം വിറ്റ വക 8633. ആ, കാശ് ഞാനൊന്ന് മറച്ചിട്ടുണ്ട്, ഒന്ന് രണ്ട് അത്യാവശ്യങ്ങൾ. ഏറിയ ഒരു 10 ദിവസം. 3-4 മാസം മുമ്പ് ഇതുപോലെ ഒരു 10 ദിവസം അങ്ങോട്ട് നീണ്ടു, പിന്നെ ഒന്നും പറഞ്ഞും കേട്ടില്ല. ചെറിയച്ഛൻ അവിടെ ചില അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്, കാര്യം നടത്താനുള്ളതല്ലേ കാശ്. ആയിക്കോട്ടെ, എനിക്ക് കണക്ക് കണക്കായിരിക്കണം. മണ്ണിശ്ശേരി നാളികേരം വിറ്റ വക പണം ശേഖരൻ ചെറിയച്ഛൻ പറ്റിയിരിക്കുന്നു. കുറക്കാലായാലോ തുടങ്ങിയിട്ട്. കൂ കൂ, നീ ഒന്ന് മാറ്റി പിടിച്ചോളൂ കേട്ടോ, ഇപ്പോഴത്തെ കുട്ടികളുടെ പാട്ടൊന്നും നീ കേൾക്കണില്ലേ. കാലത്തിനനുസരിച്ച് മാറിയ നിന്ന് പഴയ്ക്ക. പിന്നെ അത് തന്നെ, എന്നാ അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. നമ്മളൊക്കെ ഇവിടുത്തെ പഴയ ആളുകളല്ലേ. ഏ, കൃഷ്ണ, ഞാൻ ആലോചിക്കുക, നമ്മൾ രണ്ട് മനുഷ്യജീവികൾക്ക് എന്തിനാ ഇത്ര വലിയൊരു വീട്? പുറത്തെ ആ കളപ്പുരയെന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കിയ അതുപോരെ നമുക്ക്. എന്നാ നിനക്ക് കുറെ അധ്വാനവും കുറഞ്ഞു കിട്ടും. എന്റെ അധ്വാനം കുറയ്ക്കാൻ വേണ്ടി ആനയെ തൊഴുത്തി കിടന്ന മുടി അവിടെ ഇവിടെയായിട്ട് നരച്ചു തുടങ്ങിട്ടോ. നിന്റെ മുടിക്ക് നരച്ചല്ലേ ആളെ പേടിപ്പിക്കാൻ പറ്റൂ, ബോംബിട്ടൊന്നും പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. പേടിപ്പിക്കട്ടെ, പേടിപ്പിക്കണം. നോക്ക്, അമ്മയുടെ എല്ലാ മക്കളുടെയും എല്ലാ കാര്യങ്ങളും നേരത്തിനും കാലത്തിനും നടത്തിയിട്ട് നിന്റെ കാര്യത്തില് അമ്മ എന്തേ അമാന്തം കാണിച്ചു എന്ന് നാളെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചാൽ അമ്മയ്ക്ക് പറയാൻ വാക്കുണ്ടാവോ? കൃഷ്ണ, ഈ നരേമ തുടങ്ങിയപ്പോഴേ ഞാൻ കരുതിയതാ ഇത് പെണ്ണുകെട്ടിലെ അവസാനിക്കുന്നു എന്ന് വെച്ചാൽ കുടുംബം ആകുക. ഒരു പെണ്ണും രണ്ടു കുട്ടികളും ആവുമ്പോ ഒരു വീട് വെച്ച് തന്നിട്ട് ഈ അമ്മ എന്നെ പറയും എന്റെ കുട്ടി ഇവിടെ ഇറങ്ങിക്കോളൂന്ന്. അത് നടക്കില്ല, എന്നെ അതിന് കിട്ടില്ല. ഈ കാൽ ചോട്ടി നീ കൃഷ്ണൻ എങ്ങോട്ടും പോവില്ല. അതൊക്കെ നിന്റെ ന്യായം, എനിക്ക് അങ്ങനെ കരുതി ഒഴിവാക്കാൻ പറ്റുമോ? മതി മതി, അവരൊക്കെ വരികയല്ലേ. വീട് മൊത്തം മാറാലേക്ക് ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. കുറെ ലൈറ്റും ഫാനും ഒക്കെ നന്നാക്കാനുണ്ട്. കിഴക്ക് ഭാഗത്ത് ഓട് കുറെ പൊട്ടിട്ടുണ്ട്, അതൊന്ന് മാറ്റിവെക്കണം. മേലത്തെ 3 കുളിമുറി നന്നാക്കാനുണ്ട്, പണിയുണ്ടേ. കൃഷ്ണ വിളിച്ചോ? വിളിച്ചു, ഇപ്പൊ നിന്നെയല്ല. സാക്ഷാൽ ശ്രീകൃഷ്ണനാണോ? പെണ്ണുകെട്ടനാണോ? മൂപ്പര് ഒരുപാട് പെണ്ണ് കിട്ടിയതാ. പാടാ.
ഓഹോ അത്രയും വലിയൊരു ആന അവരുണ്ടായിട്ട് അതാ മറന്നില്ല പിന്നെ ഒരു പിഗിരി പശു ഈശ്വര മംഗളത്തെ പശുവാണെന്ന് വിചാരിച്ചു ഇത്ര അഹങ്കാരം വേണ്ട കേട്ടോ പശുവാ പശുവോ രണ്ട് കാല് അല്ല നാല് കാല് പശുവല്ല ഇപ്പൊ ഗോവിന്ദനാ നാല് കാല് അതിന് കുറച്ച് കാശിന്റെ ചെലവുണ്ട് അല്ലാതെ ടോർച്ചും വഴിയായിട്ട് മണങ്ങുന്നു നടന്ന ഈ സുഖമൊന്നും കിട്ടൂല അല്ല ടോർച്ചും വഴിയൊക്കെ ആയിട്ട് കൃഷ്ണന് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചതാ ഈ നേരങ്ങളുടെ നേരത്തെ എന്നെ സൂപ്പിക്കാൻ നിൽക്കണ്ട അത്താഴം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് കഴിച്ചോളൂ ഞാൻ ചോറ് കഴിച്ചതാ എവിടുന്ന് ഷാപ്പിൽ നിന്ന് ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പിൽ നിന്ന് ഉള്ള കള്ളും ചാരയൊക്കെ വലിച്ചു കയറ്റി വന്നിരിക്കുക കോവില് അശുദ്ധാക്കാൻ ഇയാളെന്ത് ടോർച്ചും വഴിയൊക്കെ ഇട്ട് രാത്രിയില് പ്രയാണ്ട ഏ നേരത്തിനും കാലത്തിനും കല്യാണം കഴിച്ചു കൊടുത്തിരിക്കിൽ മനുഷ്യന്റെ കാര്യം ഇത്രേ ഉള്ളൂ അല്ലാതെ അയാളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗോവിന്ദ ചെമ്പിൾ മേ പാവും കുട്ടിശങ്കര വരന്റെ കീടം നീ ഇത്രയും വൃത്തിമനേക്കാളെ കൂട്ടത്തിലാണല്ലോ കാലിന്റെ ചോട്ടിലെങ്ങാനും വന്ന് കിടന്നാ ഒന്നും ചെയ്യണ്ട പാവം മൂക്കറ്റം കുടിച്ചിരിക്കുക നല്ലോണം കഴിച്ചു മുറിച്ച് തിന്നോളൂ എന്നിട്ടേ വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കും അയാള് പറഞ്ഞ കേട്ട് വേഗം തന്നെ ചെയ്താണല്ല എന്നെ ചെവിട്ടിൽ തോറ്റിട്ട് കിട്ടുകിരുന്ന് കുരങ്ങിൽ നിന്നും മനുഷ്യനുണ്ടായി ആനയിൽ നിന്ന് എന്തുണ്ടായി പിണ്ടം ഉണ്ടായി വെറും പിണ്ടം മാത്രം അല്ലാതെ വേറെ വലുതുണ്ടായിട്ടില്ല പറയണ പറയില്ലേ